ഇങ്ങനെ നിരാശയിലേക്ക് പോയാൽ അത് അപകടമാണ് നരേട്ടാ. ഞാൻ വെറുത്തെന്ന് നരേട്ടിന് തോന്നിയപ്പോഴും ഞാൻ സ്നേഹിക്കാതിരുന്നിട്ടില്ല. അറിയാം, പക്ഷെ ചിന്നമോളെന്നെ വേദനിപ്പിച്ചോണ്ടിരിക്കുക. ആ സങ്കടം അത്ര പെട്ടെന്ന് എന്നെ വിട്ടുപോകും തോന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് മോളെ ഏറ്റെടുക്കാമെന്ന്. അതിന് ആദ്യം നമ്മൾ ഒന്നിച്ചേ മതിയാകൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്നൊരു താലികെട്ട് അതുടനെ വേണം. സമയം സ്ഥലവും നിശ്ചയിച്ചോ, ഞാൻ റെഡിയാ. അറിയാലോ, എനിക്ക് പകൽ സമയത്തൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വന്നത് രണ്ടാളും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനാണ്. ഗാന്ധാരി അമ്മയോ മകളോ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടേക്ക് വരാം. അങ്ങനെ വരുവാണെങ്കിൽ ചിന്നുമോള് നരന്റെ മുമ്പിൽ നിന്ന് സങ്കടപ്പെട്ടതുപോലെ സങ്കടപ്പെടാൻ പാടില്ല. നിങ്ങളെക്കുറിച്ചൊന്നും മോശമായിട്ട് പറയാനും പാടില്ല. അതിനു വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സാറേ. ഞാനാ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കാര്യം സാധിച്ചെടുത്തത്. പ്രത്യേകിച്ചൊരു അന്വേഷണവും കൂടാതെ കുട്ടിയെ നിങ്ങൾക്കൊപ്പം വിട്ടതും എൻ്റെ വാക്കിൻ്റെ ബലത്തിലാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞത് കള്ളമായ അവിടെ മുതൽ അവരെന്നെ സംശയിച്ചു തുടങ്ങും. സാറ് ധൈര്യമായിട്ടിരിക്കെ, കൊച്ചിനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞങ്ങളേറ്റു. അല്ല, 1,70,000 രൂപ കിട്ടിയല്ലോ, അതിൻ്റെ പങ്കവിടെ? അത് കൊച്ചിൻ്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ സാറേ. മാസാമാസം പലിശ നല്ലൊരു തുക കിട്ടുമല്ലോ. കിട്ടുവേ, കുഞ്ഞിനെ കൊണ്ട് വന്നതല്ലേ ഉള്ളൂ, ഒരു മാസം ആയില്ലല്ലോ. ആ കാലാവധി കഴിയുമ്പോൾ പുത്തൂർ ദിനകരൻ നിങ്ങെത്തും. അവന്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തു വിട്ടേക്കണം. പ്രയോജനമില്ലാത്ത കളികളൊന്നും ഞാൻ കളിക്കാറില്ല. പാളിപ്പോകാവുന്ന ഒരു നാടകമായിരുന്നു ഇത്. ഇനിയും അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്ദികേട് കാണിക്കരുത്. തല പോയാലും ഇല്ല സാറേ. സാറ് സൂക്ഷിക്കണേ, പോലീസുകാര് ചുറ്റിനുമുണ്ട്. ഇങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞാ ഞങ്ങളും അകത്താ. പൊയ്ക്കോളാവടി, പൊയ്ക്കോളാം. ഞാൻ പറഞ്ഞതൊക്കെ അതേപടി മനസ്സിൽ വെച്ചാ മതി. ചിന്നുവിനെ സ്നേഹിക്കണം. ആര് വന്ന് വിളിച്ചാലും നിങ്ങളെ വിട്ട് പോവില്ല എന്ന് അവള് പറയണം. പ്രത്യേകിച്ച് ഗാന്ധാരി അമ്മയും മകളും. മനസ്സിലായോ? ശരി. നന്ദിനി ഇത്രയ്ക്കൊക്കെ താഴേക്ക് പോകുന്ന് ഞാൻ കരുതിയില്ല. കണ്ടു നിൽക്കാൻ പറ്റത്തില്ലെന്നേ, പിന്നെ സഹിക്കുക തന്നെ. ഇനി നന്ദിൻ്റെ അഭിനയമായിരിക്കോ? അങ്ങനെ തോന്നില്ല. നയനെ നഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ അവനുണ്ടെന്ന് തോന്നുന്നു. അക്കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയില്ല. എത്ര സ്നേഹിച്ചാലും മനസ്സിലാവാത്ത ഇനമല്ലേ അവള്. ഞാൻ രണ്ടാളെയും കാണാൻ സ്കൂളിലോട്ട് വരായിരിക്കായിരുന്നു. ചിന്നമോളുടെ കാര്യം വെച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ നരന്റെ അവസ്ഥയിൽ ഇത്തിരി മനസമാധാനം കിട്ടണമെങ്കിൽ മോചിതയുമായി ഒന്നിക്കണം. അതെ, പലതും മറക്കാൻ അതുകൊണ്ട് സാധിക്കും. എത്ര നാളത്തെ കാത്തിരിപ്പ, മോചിതയ്ക്കായിരുന്നു ഒന്നിക്കാൻ വിയോജിപ്പ്. ആ കടുംപിടുത്തമൊക്കെ മാറ്റി നരനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക അവളിപ്പോ. അവസരം വരുമ്പോ അതിനെ അവഗണിക്കരുത്. മോചിതായിട്ട് ഒന്നിക്കുമ്പോ മകളായിട്ട് ചിന്നുമോള് കൂടെ വേണമെന്ന് കരുതിയതാ. അതിനാ ഇപ്പം മങ്ങലേറ്റിരിക്കുന്നത്. നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. എന്നാലും തീരില്ല ടീച്ചറെ. സഹദേവനെയും ഭാര്യ എനിക്കറിയാം.
അവർക്കൊരിക്കലും എന്റെ മോളെ സ്നേഹിക്കാൻ പറ്റില്ല. മോചിത പറയുന്നത് ഒരിക്കൽ കൂടെ താലി കെട്ടി ഒന്നിച്ച ശേഷം സാവകാശം മോളെ കൂട്ടിക്കൊണ്ടുവരാന്നാ. അതാ ശരി, അനാഥാലയത്തിൽ കഴിഞ്ഞ കുഞ്ഞ, അതിന് ഇപ്പോഴത്തെ താമസം വേദന ഉണ്ടാക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനെ ഏറ്റെടുക്കാൻ പറ്റും. മോചിത ഒരു പോലീസ് ഓഫീസർ ആണല്ലോ, അവൾക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ. നരൻ സമാധാനത്തോടെ മുന്നോട്ട് പോവുകയാ വേണ്ടത്. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും മോളുടെ ദയനീയമായ മുഖം എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. മോക്കിപ്പോടെ സുഖാണോ ദുഃഖാണോ എന്നറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോ മോള് കരഞ്ഞുകൊണ്ടാ പറഞ്ഞത് എനിക്കിപ്പോ പോരണമെന്ന്. ആ വിവരം ഞാൻ ഗാന്ധാരിയമ്മ അറിയിക്കുകയും ചെയ്തതാ. അതൊക്കെ മോളെ സ്വന്തമാക്കാനുള്ള എന്റെ അടവായിട്ട് അവർ കണ്ടു കാണുള്ളൂ. അവരെങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ, എന്നാലും എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെ. അവിടെ കിടന്ന് നരകയാതെ എന്നെ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാത്രം കഴുകി കഴിഞ്ഞേ ഇവിടെ എല്ലാം തൂത്ത് തുടച്ചിടണം കേട്ടോ. എന്റെ കൈ കഴുകുന്നു മാമി. എന്തെങ്കിലും കഴിക്കുമ്പോ അതില്ലല്ലോ, ഒരു ക്ഷീണവും കാണിക്കാറില്ലല്ലോ. കഴിക്കുന്നതൊക്കെ ശരീരത്ത് പിടിക്കണമെങ്കിലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഗാന്ധാരി അമ്മയും മോളും വന്നാ കൂടെ പോണോന്ന് പറഞ്ഞേക്കരുത്. ഞങ്ങളെ കുറച്ചൊരു കുറ്റവും പറയരുത്. പറഞ്ഞാലുണ്ടല്ലോ നാക്ക് കണ്ടിക്കും ഞാൻ. പറഞ്ഞോ. ഇവിളെ തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കേണ്ടി വരുവോ സഹദേവേട്ട, പൊരിച്ചെടുക്കേണ്ടി വരുവോ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിലേ അതൊക്കെ വേണ്ടി വരും. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന? പുഴുങ്ങി തിന്നാൻ. പറമ്പിലെ കുറച്ച് മരിച്ചു നട്ടായിരുന്നു, അതങ്ങ് പന്നി എലി കൊണ്ടുപോയി. അതുകൊണ്ട് നിന്നെ പുഴുങ്ങി തിന്നാനാ പോകുന്നേ. എന്നെ എന്തിനാ കൊണ്ടുവന്നേന്ന് മിണ്ടാതെ പണിയെടുക്കണി. ചെയ്യൂ. പിച്ചക്കാരുടെ കയ്യിൽ നിന്നെ കിട്ടിയാലേ കണ്ണു കുത്തി പൊട്ടിക്കും, ശരീരം പൊള്ളിക്കും. കൂടുതൽ കളിച്ച നിന്നെ ഏതെങ്കിലും ഭിക്ഷക്കാർക്ക് പിടിച്ചു കൊടുക്കും. അതുകൊണ്ടേ മര്യാദയ്ക്ക് ശാന്തമായിട്ട് നിന്ന് പണി തീർത്തോണം. പറഞ്ഞത് കേട്ടോടി. Da-d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 a
ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ താലികെട്ട് നടത്താം. അത് തന്നെ ഞാൻ അങ്ങോട്ടും പറയാൻ വന്നത്. മുമ്പ് വിവാഹം കഴിഞ്ഞ ശേഷം നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് നരേട്ടൻ തകരണം എന്നായിരുന്നു. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കാൻ പറ്റൂ? എന്ന് വെച്ചാ മോചിത എന്നെ കല്യാണം കഴിച്ചത് എന്നെ പ്രതികാരം ചെയ്യാനായിരുന്നില്ലേ? സത്യം പറഞ്ഞ അന്ന് എനിക്ക് നിങ്ങളോടുള്ള പകയും വിദ്വേഷവും ഒക്കെ പറഞ്ഞാ തീരില്ല. എന്നിട്ടും എനിക്ക് കരള് ദാനം തന്നതാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്തുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്കും അറിയില്ല. നരേട്ടന്റെ അച്ഛനോടുള്ള സിമ്പതി ആ ഒരു കാരണം. മകനെ കുത്തിയിട്ട് അദ്ദേഹം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. ആ സംഭവമൊക്കെ ഉണ്ടായത് വെറുതെ അല്ല മോചിതേ. അതിനുശേഷമാ ഞാനൊരു മനുഷ്യനായി മാറിയത്. എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ ഒരാളെ വിവാഹം കഴിക്കാനും. ആ സംഭവം ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ? പിന്നെ അതെനിക്ക് മറക്കാൻ പറ്റുമോ? എങ്കിലും ഇപ്പൊ വിഷമമൊന്നുമില്ല. എന്റെ അച്ഛന്റെ മരണത്തിന്റെ ഉത്തരവാദി വാക്കത്തി നരൻ എന്ന ഒരു ഗുണ്ടയായിരുന്നു. ഇപ്പോ ആ മനുഷ്യനില്ല, അയാൾ മരിച്ചുപോയി. അത് ശരിയാ, എനിക്കിനി ഒരിക്കലും പഴയ ആളാവാൻ പറ്റില്ല. എനിക്ക് ജീവൻ തിരിച്ചു തരികയും മറ്റൊരാളായി മാറ്റുകയും ചെയ്ത മോചിതയോടുള്ള നന്ദിയും കടപ്പാടും ഈ ജന്മം എനിക്ക് മറക്കാൻ പറ്റില്ല. മറക്കേയില്ല, ഒരടിമയെ പോലെ ഞാൻ ജീവിച്ചോളാം. വേണ്ട, എന്റെ ഭർത്താവായി ജീവിച്ചാ മതി. ഇത് കൊള്ളാല്ലേ. എന്താ സാറേ നോക്കുന്നേ? വെറുതെ നോക്കിയതാ. ഇത് വേണ്ട, ഇത് കൊള്ളാല്ലേ. വെച്ച് നോക്കി. ഇത് നന്നായിട്ട് ചേരും. നരേട്ടിന് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ പറയരുത്, മോചിതയ്ക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാവൂ, കല്യാണത്തിന്റെ ഉടുക്കേണ്ടതാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നരേട്ടിന് രണ്ട് ഷർട്ട് എടുക്കാം. എല്ലാ ഇത് ബാക്കി ചെയ്തോ. എന്താ സാറേ? ഒന്നുമില്ല, ഞാൻ ഈ ടൈലൊക്കെ നോക്കിയതാ. നല്ല രസമുണ്ട് കേട്ടാ. ചേട്ടാ ഈ ട്രെയിൻ എപ്പോ വരും? ട്രെയിനോ? അല്ല ഈ ലിഫ്റ്റേ. ആർക്കറിയാം? ആണോ ചേട്ടൻ എന്റെ പോലെ തന്നെയല്ലേ. കൊള്ളാം, ഇത് നന്നായിരിക്കും. കല്യാണത്തിന് നമുക്ക് വേറെ എടുക്കാം. ഇത് പാക്ക് ചെയ്തോ. സാറിന് എന്താ വേണ്ടേ? ഇത് പിന്നെയും വന്നാ.
അതെ, ഈ ഫാൻറിന്റെ ഇറക്കൂലല്ല, നീളം കുറവാ. നീളം ഉള്ളതില്ലേ ഇവിടെ? ഇവിടെ സെലക്ഷൻ കുറവാണല്ലേ. അത് സാറ് മാത്രമേ പറയൂ. ആ എന്താ പിന്നെ, ഞാൻ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് വരാം, എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാം. എന്റെ പൊന്നൂര് പെങ്ങളെ. ചിന്നമോൾക്ക് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടായിരുന്നു. സാരമില്ല, അതിനി ഒരു ദിവസം വരാം മോളെയും കൂട്ടിയിട്ട്. എല്ലാ ഓണത്തിനും ഓണക്കൊടി കൊടുക്കാറുണ്ടായിരുന്നതാ, ഇത്തവണ അതിന് സമ്മതിച്ചില്ല. സാരമില്ലെന്നേ, ഇനി അങ്ങോട്ടുള്ള ഓണത്തിനൊക്കെ ഓണക്കോടി കൊടുക്കാന്ന് മാത്രമല്ല, മോള് നമുക്കൊപ്പം ഇരുന്ന് ഓണസദ്യ ഉണ്ണുകയും ചെയ്യും. ഇനി എങ്ങോട്ടാ പോണ്ടേ? ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റില് എന്റെ ഭർത്താവുമായിട്ട് ആഹാരം കൂടി കഴിക്കണം, എന്നിട്ട് വീട്ടിൽ പോവാം. തിരുവനന്തപുരത്ത് വന്നുകൊണ്ടെങ്കിൽ ഒരു കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടായി. അവര് അങ്ങനെ ഒന്നിച്ച് തുണിയും വാങ്ങിപ്പോയപ്പോ എനിക്ക് സംശയം തോന്നി, ഇനി അവരൊന്നിച്ച് ജീവിതം തുടങ്ങിയോന്ന്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരൊന്നിച്ചിട്ടില്ല, ഒന്നിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ അവരൊന്നിക്കാൻ പാടില്ല, അത് അനുവദിച്ചു കൊടുത്തുകൂടാ എന്ന് പറഞ്ഞ അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതും. എടാ, ഇനി അവരുടെ കാര്യത്തിൽ തലയിടണ്ടാന്ന് ഞാൻ പറയണത്. അവരവരെ പാടുമൊക്കെ ജീവിക്കട്ടെ. അങ്ങനെയല്ലല്ലോ അവർ ജീവിക്കുന്നത്. ഞാൻ ജീവനോടുണ്ടെന്ന് ചില സംശയങ്ങൾ തോന്നിയപ്പോ അവരെന്നെ തേടി നടക്കുമല്ലായിരുന്നോ? അപ്പൊ അവരെയൊക്കെ നശിപ്പിക്കാൻ കിട്ടുന്ന അവസരം ഞാനും പാഴാക്കരുത്. അവരൊന്നിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിന്നുമോളെ അവൻ വീണ്ടെടുക്കും. അങ്ങനെ വന്നാൽ ഗാന്ധാരി അമ്മി മകൾ കാവേരിയും ഇടയ്ക്കെങ്കിലും ചിന്നുവിനെ കാണാൻ പോവാതിരിക്കില്ല. അങ്ങനെ പോയാൽ അതിലൂടെ അവർ സത്യങ്ങൾ അറിയാനുള്ള സാധ്യത കൂടുതലാണ്. കാവേരിയുമായിട്ടുള്ള എന്റെ വിവാഹം നടക്കുന്നത് വരെ അപകടങ്ങൾ തടഞ്ഞു മതിയാകൂ. എന്തായാലും രണ്ടാളും നല്ല സന്തോഷത്തില. നരന്റെ സ്വപ്നമായിരുന്നില്ലേ അവളുമായിട്ട് ഒന്നിച്ചൊരു ജീവിതം? അതല്ലേ ഇപ്പൊ നടക്കാൻ പോകുന്നത്? ഇവിടേക്ക് നരനും ഗൗഡയും രഹനയൊന്നും വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എടോ, തിരുവനന്തപുരത്ത് രോഹിണി മാത്രമായിരുന്നു, അവിടേക്ക് ലീനയും രഹനയും വന്നില്ലായിരുന്നെങ്കിൽ പല ആപത്തും ഒഴിഞ്ഞു പോവില്ലായിരുന്നോ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ലടോ. നരന്റെ നല്ല സമയമാണ്, ഭാര്യയ്ക്ക് നല്ല ശമ്പളമുണ്ട്, കാണാൻ നല്ല സുന്ദരിയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലം അവരങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. അങ്ങനെ കഴിയാതിരിക്കാനാണോ നമ്മൾ നോക്കേണ്ടത്? അങ്ങനെ ഒരു കാലം അവൻ ഉണ്ടാകാതിരിക്കാനാ നോക്കേണ്ടത്? അളിയൻ്റെ തട്ടുകട നയനയുടെ അണ. ആ അണ്ണൻ്റെ ഭാര്യ തകർക്കുകയാണല്ലോ. അവൾ മിടിക്കല്ലേടാ, ഒറ്റ സീരിയലും ഉണ്ട്, മലയാളികൾ മുഴുവൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ? അത് ശരിയാ, വാടാ. നന്ദാ. ആ നര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീണ്ടും ഞാനും മോചിതം തമ്മിൽ ഒന്നിക്കാൻ പോവാ. ചെറിയൊരു താലികെട്ട് വേണം, നമുക്കൊരു നിർബന്ധം. മുമ്പ് അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയ നാടകമായിരുന്നല്ലോ, അതുകൊണ്ട് ഇത് ശരിക്കും ഒരു താലികെട്ട്. അത് നല്ലതാ. അയ്യേ, എന്തോന്നല്ലേ ഇത്? ആ ആ ബോർഡ് വെച്ച് പിന്നെ കച്ചവടം കൂടി തരാ. എന്നാലും എന്റെ ആളി ഇത്രയും തരം താഴെ പാടില്ലായിരുന്നു. ഇപ്പൊ മൊബൈലിലാ സീരിയൽ കാണുന്നത്, ആ സമയത്ത് ഇവിടെ അല്ലേ? നല്ല സീരിയല. അവള് സീരിയലല്ല, സിനിമയിൽ കയറണ്ടോ? എങ്കിലും അവള് പറയുന്നത് പോലെ നയൻതാരെ പോലെ ആയനെ, പക്ഷെ വര കുറച്ച് മാറിപ്പോയി. അതുകൊണ്ട് നന്ദൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. അപ്പൊ വെറുതെ ഭാര്യ എന്ന് പറയാം. നന്ദന്റെ ഈ സ്വഭാവം കൊണ്ട് വേദനിക്കുന്നത് തന്റെ അച്ഛനും അമ്മയും രോഹിണിയുമാണ്.
അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്ക് ഭാര്യയും കുഞ്ഞും കുടുംബവും വേണം. ഇനി അവരെ മറന്നൊന്നും ജീവിക്കാൻ പറ്റില്ല. അവര് മറന്നോളും നന്ദന. ഇതൊക്കെ വിധി എന്ന് പറയുന്നത്. അലിയന്റെ തട്ടുകട നയനേടെ നന്നാവൂല നന്ദ. അത്രക്ക് തലതെരിഞ്ഞ രീതിയില നന്ദന്റെ പോക്ക്. കണപ്പ നിറഞ്ഞ ഓംലെറ്റ് അടിച്ചു കൊടുക്കുക. ഓംലെറ്റ് നീ തട ഇവ കഴിച്ചു കൊടുക്കുക. ഓംലെറ്റ് ആളവില്ലാത്ത എല്ലാരും പറയുന്നാലും കാര്യമുണ്ട് നന്ദേട്ടാ. ഓ എന്നാ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. മിത്രമല്ല ശത്രുവാണിവൻ. തേടിക്കൊണ്ടിരിക്കുന്ന ആ ശത്രു അതിമറിമായക്കാരനാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. ഇനി കാത്തിരിപ്പില്ല. ഈ ചെന്നായിയുടെ ചോര കുടിക്ക് അവസാനമാകുന്നു.